രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം തെറ്റായി പ്രചരിപ്പിച്ചതിന് സി ടി വി ചാനൽ അവതാരകനെ അറസ്റ്റ് ചെയ്യാനൊരുങ്ങി ഛത്തീസ്ഗഡ് പോലീസ്. സി ഹിന്ദുസ്ഥാൻ ചാനൽ അവതാരകൻ രോഹിത് രഞ്ജന്റെ ഗസിയാബാദിലെ വീട്ടിൽ പോലീസ് സംഘം എത്തി. വിവരങ്ങളുമായി നിതിൻ അംബുജൻ ചേരുന്നുണ്ട്. നിതിൻ, അല്പസമയം മുമ്പ് നിതിൻ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ തന്നെ തെറ്റായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തു എന്ന പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നു എന്ന വാർത്തയാണ് നമുക്ക് ലഭിക്കുന്നത്. വിവരങ്ങൾ കൃഷിന ശക്തമായ നിയമ നടപടിയെ മുന്നോട്ട് പോകുമില്ലെന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കിയത്. അതുപ്രകാരമുള്ള കേസുകൾ ഛത്തീസ്ഗഡിൽ നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഛത്തീസ്ഗഡ് പോലീസ് മാധ്യമപ്രവർത്തകൻ കൂടിയായ രോഹിത് രഞ്ജന്റെ ഗാസിയാബാദിലെ വീട്ടിലെത്തിയിരിക്കുന്നത്. സി ഹിന്ദുസ്ഥാൻ അവതാരകനാണ് രോഹിത് രഞ്ജൻ. ഈ വിഷയം ബന്ധപ്പെട്ട് വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം തെറ്റായ രീതിയിൽ തന്നെ ഈ രോഹിത് രഞ്ജൻ അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ കോടതി ഉത്തരവുമായി റായ്പൂർ പോലീസ് ഇപ്പോൾ ഗാസിയാബാദിലെ വീട്ടിലെത്തിയിരിക്കുന്നത്. അതേസമയം ലോക്കൽ പോലീസിനെ അറിയിക്കാതെയാണ് റായ്പൂർ പോലീസിന്റെ നടപടിയെന്ന് രോഹിത് രഞ്ജൻ ട്വിറ്ററിലൂടെ പ്രതികരിച്ചു. അതിനെ റായ്പൂർ പോലീസ് നൽകിയ മറുപടി കോർട്ട് ഓർഡറുമായിട്ടാണ് തങ്ങൾ വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ ഒരു പശ്ചാത്തലത്തിൽ അന്വേഷണത്തോട് സഹകരിക്കണം എന്നൊരാവശ്യമാണ് ഇപ്പോൾ റായ്പൂർ പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനും തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയിലേക്കാണ് റായ്പൂർ പോലീസ് കടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഇപ്പോൾ റായ്പൂർ പോലീസിന്റെ ഭാഗത്തും ഗാസിയാബാദിലെ രോഹിത് രഞ്ജന്റെ വീട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കേസന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ അവതാരകൻ മാപ്പ് പറഞ്ഞിരുന്നു. പക്ഷേ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിയമ നടപടിയായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് വ്യക്തമാക്കിയത്. പ്രത്യേകിച്ചും സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന പ്രതികരണമാണ് ഈ ബി ജെ പി നേതാക്കളുടെ ഭാഗത്തും ചില മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തും ഉണ്ടായത്. ആ ഒരു സാഹചര്യത്തിൽ ശക്തമായ നടപടിയെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ജയരാം രമേശും കെ സി വേണുഗോപാലും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. എന്തായാലും അതിന്റെ നടപടികൾ ഇപ്പോൾ ഛത്തീസ്ഗഡ് പോലീസിന്റെ ഭാഗത്തും ഗാസിയാബാദിൽ നടക്കുകയാണ്. ശരി ശരി. രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം ദുർവ്യാഖ്യാനം ചെയ്ത കേസിൽ മാധ്യമപ്രവർത്തകൻ തന്നെ അറസ്റ്റിലായേക്കുമെന്ന വാർത്തയാണ് നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകത്ത് എവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.